ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി വന്നിട്ടുള്ളത് റമദാൻ വൈകുന്നേരത്തെ നെട്ടോട്ടങ്ങൾ കാണിക്കാനായിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ച് ഒരു നാല് കൈയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വിചാരിക്കും. അപ്പോൾ രണ്ട് കൈയ്യൻ്റെ പണി എനിക്കിൻ്റെ മിക്സി തരുട്ടോ. ഈ മിക്സിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് മുന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവും. അപ്പോൾ ഞാൻ ഇത്തിരി മൈദ തിരികെ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ഈ ജാറിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. മൈദയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കുഴച്ച് കിട്ടും. പിന്നെ കറിക്കുള്ള ഈ ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് പൊടി ഒന്ന് വാട്ടി വെക്കാറുണ്ട്. അപ്പം ഒന്ന് നിസ്കരിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പൊടി ചൂടാക്കാറിക്കോളും. പിന്നെ ഒരു ബോട്ടിൽ ഗാർഡ് നോമ്പൊക്കെ എല്ലാം വെച്ചിട്ട് കൊണ്ടുവന്നിരുന്നത് ഞങ്ങൾ കഴിച്ച പുലർച്ചത്തേക്ക് ചോറുണ്ടാക്കാത്ത കാരണം അതൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പക്കവട ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്, ഹെൽത്തി കൂടെ ആണ്. അപ്പോൾ എല്ലാവരും നോൺ വെജ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ വെജിറ്റബിൾ ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ കുറച്ച് വേവുള്ള ചിക്കൻ ആയിരുന്നു, നാടൻ കോഴി ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ശേഷമാണ് കറി ആക്കുന്നത്. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ വേവട്ടെ. ഇനി നമുക്ക് പക്കവടയിലേക്കുള്ള സാധനം എടുക്കാം. 1 കപ്പോളം ബേസനാണ് എടുത്തത്, അതായത് നമ്മുടെ കടലപ്പൊടി, അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിലും മുളക് പൊടിയും, പിന്നെ 1/2 കപ്പോളം അരിപ്പൊടി കൂടെ എടുക്കുന്നുണ്ട് ഇത് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തിരി ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ബോട്ടിൽ ഗാർഡ് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ ഗാർഡ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമാണ് ഇത് ഫുള്ളും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടാ. എൻ്റെ ഇടവേല ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇത് ഈ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാകുമ്പോൾ വരെ ഞാൻ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ചെടുക്കണം. നമ്മുടെ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പത്തിരി പരത്തുന്നു, ചുടുന്നു, എല്ലാം കൂടെ ഒരു തിരക്കായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊക്കെ ജ്യൂസ് എടുക്കാനുള്ള പണി ഉണ്ടാവില്ലേ. ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എൻ്റെ മുന്നൊരുക്കങ്ങളിൽ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിരുന്നു, അതൊക്കെ തീർന്നു. ലാസ്റ്റാണത്, ഇപ്പം മാംഗോടെ സ്ക്വാഷാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതൊന്ന് കലക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വേവിച്ചു കാരണം സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഗാർലിക്ക് ജിഞ്ചറും ഒക്കെ ഞാൻ പൗഡറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറിയൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെല്ലാവരും നോമ്പ്, ചെറിയ കുട്ടികളായിട്ട് നോമ്പ് നോക്കുമ്പോൾ നമ്മളിങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാനും ബ്ലഡ് കൂടുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നോൺ വെജ് നന്നായിട്ട് കുറക്കുക. നമ്മുടെ ശരീരത്തിന് ചൂട് കൂട്ടാനും നോൺ വെജും, പിന്നെ ഈ പൊരിച്ച നമ്മുടെ കടി പലഹാരങ്ങളുടെ എണ്ണക്കടികൾ അതും കുറക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ബ്ലഡ് കുറക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ. പകരം നമുക്ക് നന്നായിട്ട് ഈത്തപ്പഴമൊക്കെ കുറച്ച് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അന്നത്തെ ക്ഷീണത്തിന് കുറവുണ്ടാകും. കുട്ടിക്ക് പാലില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വയറ്റിൽ നിന്നൊക്കെ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അതുപോലെ പാലെടുക്കുന്ന അമ്മമാർ, പാല് കൊടുക്കുന്ന അമ്മമാർ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ കുട്ടികളുടെ ഹെൽത്ത് പിന്നെ ബാധിക്കാതെ തന്നെ നമുക്ക് നോമ്പ് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നമ്മുടെ കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടായിരുന്നു, അതും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കറി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പക്കവട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അന്ന് ദിവസമല്ല ശരിക്കും ഫ്രൈ ചെയ്യുന്നത്, പിറ്റേ ദിവസമാണ്. അന്ന് ഉമ്മ ഒക്കെ വന്നിരുന്നു, അപ്പോൾ അവരൊക്കെ കുറേ പുരികൾ കൊണ്ടുവന്ന കാരണം പിന്നെ അന്ന് ഇതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണെന്ന് പൊരിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് ബോട്ടിൽ ഗാർഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയില്ല, അതിൻ്റെ ടേസ്റ്റ് അതിൽ അറിയുന്നതല്ല. ബോട്ടിൽ ഗാർഡ് ആണെന്നുള്ളത് നമുക്ക് തീരെ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ സാധാ പക്കവട പോലെ തന്നെ ആണിതിൻ്റെ സ്ട്രക്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമായിട്ട് ശരിക്കും ഞാൻ അന്നത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം അന്ന് പൊരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ പൊരിച്ചത് പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ നല്ല കണ്ടെയ്നറിലാക്കി വെച്ച് പിറ്റേന്ന് ഉപയോഗിക്കാനൊക്കെ പറ്റും. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു തിരക്ക് കാരണം എനിക്ക് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ആദ്യം മൈദ ഉണ്ടാക്കിയിരുന്നല്ലോ, അത് വെച്ചിട്ട് ഞാനൊരു പപ്സ് ഉണ്ടാക്കിയതാട്ടോ. അപ്പം ഓവൻ എന്തോ പണി മുടക്കി,
അപ്പോൾ കുക്കറിൽ വെച്ചതായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്തൊക്കെ പൊട്ട് കഴിഞ്ഞൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഇടയിൽ കൂടെ ഒരു ജീരകക്കഞ്ഞി അടുപ്പത്തിട്ടതായിട്ട് കാണിച്ചിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ആ കഞ്ഞി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ തേങ്ങ റെഡിയാക്കിയെടുക്കാനുണ്ട് ഇന്ന് പാത്രം കഴുകാനുണ്ട് പിന്നെ അങ്ങനത്തെ പണികളൊക്കെ ഇവിടെ പിന്നെയും ബാക്കിയാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആ ജീരകക്കഞ്ഞിയിലേക്ക് ഞാൻ സിമ്പിളായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ തേങ്ങയും ചെറുള്ളിയും കുറച്ച് ജീരകവും മാത്രമേ അരക്കാറുള്ളൂ അപ്പോൾ അതൊന്ന് അരച്ചതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ക്ഷീണത്തിന് നല്ല കുറവുണ്ട് പിന്നെ നമുക്ക് ജീരകമൊക്കെ ദഹനത്തിനും ഗ്യാസിനും ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ ഇത് കുടിക്കുന്ന ദിവസം ഞാൻ എപ്പോഴും എന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഇത് കുടിക്കുന്ന ദിവസങ്ങളിൽ നല്ല ക്ഷീണത്തിന് കുറവുണ്ടാവാറുണ്ട് ചെറിയ കുട്ടികൾക്ക് പാലെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ക്ഷീണം മാറും കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് നിൽക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഏകദേശം കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പം ബാക്കി വന്നിട്ടുള്ള വത്തക്ക ദിവസത്തൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് അവകാശം കിട്ടുന്നുണ്ടല്ലേ അതിൻ്റെ അടിയും പൊടിയൊക്കെ കഴിക്കല് അങ്ങനെ അത് ഞാനങ്ങോട്ട് ഫിനിഷ് ചെയ്ത് ജീരകക്കഞ്ഞിയും കൂടെ സെർവ് ചെയ്താൽ ഇന്നത്തെ പണികൾ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പുലർച്ചെ അങ്ങനെ എണീക്കാറില്ല നിസ്കരിക്കാൻ എണീക്കും അപ്പോൾ വെള്ളവും എണീത്തപ്പോഴും വേണം ഞാൻ കഴിക്കുക അവരൊക്കെ പിന്നെ ഹസ്ബൻഡിലുള്ളവർ വെള്ളം കുടിക്കുകയുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ കഴിക്കാറുള്ളൂ കുറച്ച് ഒരു 8-10 എഴുത്തപ്പോഴും വെള്ളം കുടിക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ക്ഷീണം തോന്നാറില്ല പിന്നെ ഇപ്പം അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് എൻ്റെ വലിയ മോള് ഫസ്റ്റത്തെ നോമ്പ് എടുത്ത ദിവസത്തെ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അവൾ ഭക്ഷണത്തിനോട് പൊതുവെ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ് അന്ന് അവൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റായിട്ട് നോമ്പ് എടുത്തല്ലേ വെച്ചിട്ട് എന്താ വേണ്ടതെന്ന് ജസ്റ്റ് ചോദിച്ചായിരുന്നു അപ്പോൾ അവളുടെ ലിസ്റ്റ് പ്രകാരമാണ് അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് അവൾക്ക് വേണ്ടത് പായസം ബിരിയാണി പിന്നെ ഇതാ പിസ്തൻ്റെ വെള്ളം പിന്നെ വത്തക്ക ജ്യൂസ് അപ്പോൾ ഇത് രണ്ടോളം ഫേവറേറ്റ് അപ്പം നല്ല ക്ഷീണം ഉണ്ടാക്കും അപ്പം അത് രണ്ടും ഓരോ കയ്യിൽ ഓരോന്ന് എടുത്തിട്ട് കുടിക്കുന്നത് കണ്ടപ്പോൾ രസം തോന്നി അപ്പോൾ ആൾ പൊതുവെ ആൾ ഫുഡി അല്ല ഫുഡി ചെറിയ ആളാണ് ഫുഡി അയാൾ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളല്ല അപ്പം അന്ന് നല്ല കഴിപ്പായിരുന്നു ക്കാണ് നൂൽ പായസം ചപ്പാത്തി നൂഡിൽസ് അങ്ങനെ ഒരുപാട് മെനുണ്ടായിരുന്നു കേട്ടോ ഇവളുടെ സ്വന്തം മെനുവാണ് നൂൽ പായസം ഉണ്ടാക്കി കഴിഞ്ഞ പായസമാണ് നൂൽ പായസം അങ്ങനെ എല്ലാവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് മുഴുവൻ തൊഴിലെത്തി അങ്ങനെ ഞാൻ വേണ്ടി കിച്ചണിലേക്ക് തന്നെ കുറച്ച് നമ്മൾ റെസ്റ്റ് കുറച്ചൊക്കെ പോകുന്നു കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ആർക്കും എല്ലാ ഹൗസ് വൈഫിൻ്റെയും നോമ്പിൻ്റെ വൈകുന്നേരങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാൽ കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഫുഡൊന്ന് ശ്രദ്ധിക്കുക ഈ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കാനും ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്